നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കാറിൻ്റെ ക്ലച്ചിന് കംപ്ലൈൻ്റ് ആയി കേട്ടോ. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് പറയാൻ നേരത്ത് ഹൈവേ വെച്ച് തന്നെ ക്ലച്ച് പെടൽ കണ്ടമാനടങ്ങ് താന്നു പോയി, പഴം പോലെ ആയിപ്പോയി കേട്ടോ. നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട്, അതായത് ക്ലച്ചില്ല, അപ്പോൾ നമുക്ക് ഗിയറ് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ എന്തായാലും ഹൈവേയിൽ നമ്മൾ പെട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളത് അറിയാൻ പറ്റില്ല കേട്ടോ. ലാസ്റ്റ് പിന്നെ നമ്മളൊരു 10-30 പ്രാവശ്യം ക്ലച്ച് ഒന്ന് പമ്പ് ചെയ്ത് കഴിഞ്ഞപ്പം അത്യാവശ്യം വീട് വരെ ഒന്ന് വരാനുള്ള രീതിയിലൊന്ന് സെറ്റ് ആയി കിട്ടി. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു റിക്കവറി വണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോകുവാണ്, അവർ വണ്ടി കൊണ്ടുചെല്ലാൻ പറഞ്ഞു. അപ്പം ദേ ഇതാണ് കേട്ടോ റിക്കവറി വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്തോടെ എങ്ങനെയാണ് കയറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വണ്ടിയുടെ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന ടൈമിൽ എന്താ പറയുക, നമുക്ക് റോഡ് അസിസ്റ്റൻസ് ഹെൽപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കതിന് പ്രത്യേകം 5 pound 10 pound നമുക്ക് വരുള്ളൂ. അത് ഒരു കണക്ക് പറഞ്ഞ ഉപകാരമാണ് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിലും ഫ്രീ സർവീസാണ്, നമുക്ക് രാത്രിയിലായാലും എപ്പോഴായാലും നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക, നമ്മളിത് ഇതിപ്പോൾ നമുക്ക് ഒത്തിരി ഉപകാരമായി പോയി. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 side നമുക്ക് 100 pound എടുത്ത് വന്നേനെ. അപ്പോൾ എന്തായാലും ഇത് വണ്ടി കയറ്റാൻ വേണ്ടി പോകുന്നു. ഇനിയിപ്പോൾ നേരെ ഗ്യാരേജിൽ പോകണം. ഗ്യാരേജിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മൾ വണ്ടി അവിടെ കൊണ്ടുപോയി എത്തിക്കുന്നതായിരിക്കും. ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പം എന്തായാലും ഞാൻ നിങ്ങളെ എന്തായാലും വണ്ടി കാണിച്ചു തരാം കേട്ടോ. ദേ ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ഇത് കണ്ടോ, ഇതിപ്പം മമ്മി മാറിക്കേ, മമ്മി മാറിക്കേ. ഇത് ഞാൻ കാണിച്ചു തരാവേ, ഒന്ന് വണ്ടിക്കകത്ത് കയറി ഇരുന്നോട്ടെ. ഇത് കണ്ടോ, അപ്പം നമ്മൾ ക്ലച്ച് ചവിട്ടുവാണിത്, ഇത് കണ്ടോ. അതായത് ക്ലച്ച് ഇത് കണ്ടോ, പഴം പോലെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ഇതുണ്ട്, ഈ ചെറിയൊരു ടൈറ്റ് ഉള്ളതാണ് കേട്ടോ. ഇത് കണ്ടോ ക്ലച്ച്, അത് എത്ര കാല് തൊട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ പഴം പോലെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ പറഞ്ഞത് നല്ല റേറ്റാണ് പറഞ്ഞത്, നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്തായാലും നമ്മുടെ വണ്ടി ദേ ഇവിടെയാണ് കേട്ടോ, നമ്മളെ വീടിൻ്റെ പാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ എന്താ പറയുക, റിക്കവറി സർവീസിൽ പുള്ളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പം മിക്കവാറും ക്ലച്ച് ഫ്ലൂയിഡ് തീർന്നതാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ വണ്ടി നമുക്ക് എന്തായാലും പമ്പ് ചെയ്ത് കഴിയുമ്പം അത് കയറി വരത്തില്ലല്ലോ. അപ്പം പുള്ളി എന്തായാലും നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വണ്ടി റിക്കവർ ചെയ്യാൻ വരുന്ന ആള് വണ്ടിക്ക് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തരും. ഇനിയിപ്പോൾ അവർക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുള്ളൂ. അപ്പം പുള്ളി നോക്കുമായിരുന്നു ക്ലച്ചിൻ്റെ കേസ് കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടി എന്നാ കംപ്ലൈൻറ്റ് വന്ന ടൈമിൽ നമ്മളിങ്ങനെ ക്ലച്ച് പമ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ക്ലച്ച് കുറച്ച് കയറി വന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഓൾറെഡി പുള്ളി പറഞ്ഞു ചിലപ്പം ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറഞ്ഞിട്ടായിരിക്കാം, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ. പക്ഷേ എന്തായാലും പുള്ളി ഓൾറെഡി ചെക്ക് ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞത് അത് ആ ഒരു മിനിമം ലെവൽ എത്രയാണോ അത്രയും ഉണ്ട്. അപ്പം ക്ലച്ച് ഫ്ലൂയിഡ് ഒരു കുറവായിട്ട് തോന്നണില്ല എന്ന് പുള്ളി പറഞ്ഞു. പിന്നെ എന്തായാലും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, മീൻസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് പമ്പ് ചെയ്ത് നോക്കാം, ചിലപ്പം ക്ലച്ച് കയറി വന്നാലോ. അപ്പോൾ അതുകൊണ്ട് പുള്ളി അതൊന്ന് ചെക്ക് ചെയ്യുവാണ് കേട്ടോ. പിന്നെ അവരോട് ഓൾറെഡി ചോദിച്ചിരുന്നു, അവർക്കിപ്പം വണ്ടി നമ്മുടെ ഗ്യാരേജിലോട്ട് എത്തിച്ച് തരുന്നത് ഫ്രീ സർവീസാണ്. അപ്പം അത് ഒരു 1 side മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അത് നന്നാക്കിയിൽ വേറൊരു വർക്ക്ഷോപ്പിലോട്ട് പോകണം, അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് പോരണമെങ്കിൽ അതിന് നമ്മൾ പൈസ പേ ചെയ്യണം എന്ന് പറഞ്ഞു. ഏകദേശം 100 pound അടുത്താകും. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ UK ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഇതുപോലെ വണ്ടിയിൽ റോഡിൽ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് റിക്കവറി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, ഫ്രീ സർവീസ്. അപ്പോൾ അതും കൂടി ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കാം. കാരണം നമ്മൾ രാത്രിയിലൊക്കെ പെട്ടു പോവുകയാണെങ്കിലും നമുക്കൊരു ഹെൽപ്പിനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വരുമല്ലോ. അപ്പം അതിന് പ്രത്യേകിച്ച് ഒരു 4 pound 5 pound എക്സ്ട്രാ വരികയുള്ളൂ മാസം അടവ് വരുമ്പം. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു ഇതും കൂടെ ചെയ്യുവാണെങ്കിൽ ഒത്തിരി ഉപകാരമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും പുള്ളി ഇതേ ജസ്റ്റ് പമ്പ് ചെയ്ത് നോക്കുന്നു, നോക്കിയിട്ട് ഒരു രക്ഷയും ഇല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും കുറേ നേരം പുള്ളി ട്രൈ ചെയ്ത് കേട്ടോ, എന്നിട്ട് അത് റെഡിയാവുന്നൊരു കേസ് കിട്ടില്ല. കാരണം പമ്പ് ചെയ്തിട്ടും റെഡിയാവുന്നില്ല. അപ്പം പിന്നെ പുള്ളി പറഞ്ഞു എന്തായാലും നമുക്ക് ഗ്യാരേജിലോട്ട് പോയേക്കാം, ആൽബിൻ വണ്ടിക്കകത്തിരുന്നു, വണ്ടിയും തിരിച്ച് ഒന്ന് റെഡിയാ, വണ്ടിയൊന്ന് സ്റ്റിയറിങ് തിരിച്ചാൽ മതി. അപ്പം പുള്ളി വെളിയിൽ നിന്ന് തള്ളിത്തരാമെന്ന് പറഞ്ഞു.
അങ്ങനെ പുള്ളി തള്ളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ദേ അകത്തോട്ട് കയറി ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിലോട്ട് ചെല്ലട്ടെ. കാരണം അവർ ഓൾറെഡി ഒരു 11 മണിയാകുമ്പോൾ നമ്മളോട് ചെല്ലാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, അടുത്ത അപ്പോയിൻമെൻറ്റ് ആ ഒരു ടൈമിലാണ് ഇപ്പോൾ നമുക്ക് അന്ന് ദിവസം കാണിക്കാണ്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ തന്നെ ചെല്ലണം. അപ്പോൾ എന്തായാലും നമ്മളിതേ നമ്മുടെ വണ്ടി ഇതേ ഇങ്ങോട്ട് ഇറക്കിയിട്ട് കേട്ടോ. ഇനിയിപ്പം ബാക്കി പിന്നെ പുള്ളി അങ്ങോട്ട് വണ്ടിയോട്ട് കയറ്റിക്കോളൂ. എൻ്റെ ഒരു പ്രോസസ്സും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന് ആ സൈഡിലെ ആ ബെൽറ്റ് പോലുള്ള സംഭവം ഊര് വന്നിരിക്കും. അതുകൊണ്ട് വണ്ടി പിന്നെ വണ്ടി ദേ ഇവിടുന്ന് നമ്മുടെ വണ്ടി ദേ ഇവിടുന്ന് ഇങ്ങോട്ട് കയറ്റിയതിന് ശേഷം അത് ലോക്ക് ചെയ്യുന്നത് സെറ്റപ്പാണ് കേട്ടോ. മോമി ദേ ഇവിടുന്ന് ഇപ്പം ഉണ്ട്. വളാടാനിക്കൊക്കെ വെച്ച് തരാം മാമി, വളാടാനിക്ക് വെച്ചുതരാം. എന്തായാലും പുള്ളി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളിൽ ചിന്തിച്ചൊരു കാര്യം, വണ്ടി ഓൾറെഡി എന്തായാലും അങ്ങോട്ട് കയറത്തില്ല. കാരണം വണ്ടി ഗിയറിലിട്ട് കയറ്റാണ്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല, ക്ലച്ച് വർക്കിംഗ് ഇല്ല. അപ്പം പുള്ളി ഇതെങ്ങനെ വണ്ടി ഈ വണ്ടിയുടെ പുറകിലോട്ട് കയറ്റും എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഓൾറെഡി വണ്ടിയിൽ വിഞ്ചുണ്ട്. എന്നിരുന്നാൽ പോലും പുള്ളി ഒറ്റയ്ക്കാണെങ്കിൽ പോലും പുള്ളി ആ ഒരു ജോലി ആ ഒരു നിഷ്ഠയോടുകൂടി ചെയ്യുന്നത് നോക്കിയിരുന്നു പോയി കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ റിക്കവറി വണ്ടി റിക്കവറി ചെയ്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടില്ല. എങ്ങനെയായാലും രണ്ടുപേരെയും കാണും കേട്ടോ. പക്ഷേ പുള്ളി ആ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അതിശയമായിട്ട് തോന്നി. പിന്നെ ഇത് നമ്മുടെ വിഞ്ചാണ് കേട്ടോ വണ്ടിയുടെ പുറകിൽ സെറ്റ് ചെയ്തേക്കുന്നത്. മോമി ദേ ഇവിടെ കിടന്ന് ബഹളമാണല്ലോ. കാരണം മോമിക്ക് എന്താ പറയുക, കാർട്ടൂൺ ചാനൽ കാണാൻ വേണ്ടിയാണ്, ഫോൺ വേണമെന്ന് പറഞ്ഞ് ബഹളമാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അപ്പം ഞങ്ങൾ എന്തായാലും ഒരു ടാക്സി വിളിക്കാൻ പോകണം. കാരണം ഞങ്ങൾ ചോദിച്ചു ഇവരുടെ വണ്ടിയെ തന്നെ ഫ്രണ്ടിൽ ഞങ്ങൾ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 2 സീറ്റേ ഉള്ളൂ, അപ്പം കുഞ്ഞും കൂടെ ഉള്ളത് കൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും എന്തേ ടാക്സി വിളിക്കുവാണ് കേട്ടോ. അയ്യോ ഇതിനകത്തൊന്ന് പോകാനുള്ളതുണ്ടോ? എന്തായാലും ഏകദേശം ഒരു 15 മിനിറ്റ് ടൈമേ എടുത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ തന്നെ പുള്ളിയെല്ലാം വണ്ടി പുറകിൽ കയറ്റി എല്ലാം സെറ്റ് ചെയ്തു, വണ്ടി ലോക്കാക്കി. ഇനിയിപ്പോൾ എന്തായാലും ഒരു തരിക്ക് പോലും വണ്ടി പുറകോട്ട് അനങ്ങിയല്ലോ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓൾറെഡി അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്ന നമ്മുടെ ടൈം ഒരു 10 മിനിറ്റോടെ നമ്മൾ ലേറ്റായി. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അവിടെ ചെന്ന് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് എന്തായിരിക്കാം പറയുക, വണ്ടി നന്നാക്കി കിട്ടുമോ, നന്നാക്കി കിട്ടിയില്ലയോ. ഇനിയിപ്പോൾ വണ്ടി കിട്ടിയില്ലെങ്കിൽ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് വൈഫിൻ്റെ അവർ ഡ്യൂട്ടിക്ക് പോകണം, അപ്പോൾ ഞാനാണ് കൊണ്ടുപോയാക്കുന്നത്, അതുപോലെ തന്നെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ വണ്ടി ഇല്ലാതെ എന്തായാലും നടക്കത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ആ വീടിരിക്കുന്ന ആ ഒരു ഏരിയയിൽ കൂടെ ബസ് സർവീസ് ഇല്ല. പിന്നെ ടാക്സി വിളിച്ച് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഡെയിലി പോകുമ്പോൾ നമുക്കൊരു രീതിയിൽ നമുക്ക് മുതലാവില്ല. അതുകൊണ്ട് തന്നെ കാറ് വരണം എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ള കാര്യത്തിൽ ഒരാശങ്കയുണ്ട്. അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് അവരുടെ ഒരു തീരുമാനം എന്തായിരിക്കും എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. നമുക്ക് അനുകൂലമായിരിക്കുമോ, നന്നാക്കി കിട്ടുമോ എന്നുള്ള ഒക്കെ ഓർത്തുള്ള ചിന്തയിൽ പോവുകയാണ്. എന്തായാലും ചെന്നിട്ട് കാണാം. എന്തായാലും നമ്മൾ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇപ്പം നമ്മൾ വണ്ടി വാങ്ങിച്ചൊരു തുകയുടെ അടുത്ത് തന്നെയാകും
ഈ വണ്ടി നന്നാക്കി എടുക്കുന്നത് അങ്ങനെ അത്രയും ആവുമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ വണ്ടി നന്നാക്കി എടുക്കാതെ നിൽക്കത്തില്ല കേട്ടോ. കാരണം നമ്മൾ ഒന്നില്ലെങ്കിൽ വണ്ടി സ്ക്രാപ്പിന് കൊടുക്കത്തേ ഉള്ളൂ. കാരണം സ്ക്രാപ്പിന് കൊടുത്താൽ പോലും ഒരു 350 pound 400 pound എടുത്ത് നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ പോലെ ഇരിക്കും നമ്മൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ വന്ന ടൈമിൽ നമുക്ക് വണ്ടി ഒരെണ്ണം അത്യാവശ്യമായിരുന്നു. ഞാനിവിടെ യു കെയിൽ വന്നതിൻ്റെ 2nd പക്കമാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അന്ന് 600 pound മുടക്കിയാണ് വണ്ടി എടുത്തത്. അപ്പോൾ അന്ന് നമുക്കൊരു കൂടിയ തുക മുടക്കിയൊരു വണ്ടി മേടിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു കേട്ടോ. ഇതിപ്പം നമ്മളിങ്ങനെ വരുമെന്നും നമ്മൾ ഓർത്തില്ലല്ലോ. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ വന്ന വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്, സസ്പെൻഷൻ ബ്രേക്ക് ബാറ്ററീസ് എക്സോസ്റ്റ് ടയർ. ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ പഞ്ചർ ഒട്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ നോക്കിയിട്ട് പറയാം എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ നിൽക്കുന്നു. ഈരും കുഞ്ഞും ടാക്സിക്കാണ് വന്നത് കേട്ടോ. അവരിത് ഇറങ്ങുന്നു. പുള്ളി എന്തായാലും വണ്ടി എന്താ പറയുക ബൈക്ക് എടുത്തിടാം എന്ന് പറഞ്ഞു. ഇപ്പോൾ വണ്ടി ഇറക്കാനായിട്ടും സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾറെഡി വർക്ക്ഷോപ്പിൽ വിളിച്ച് സംസാരിച്ചു. അപ്പം നമ്മളെന്നാ വണ്ടി എടുത്ത ടൈമിൽ നമ്മുടെ വണ്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 600 pound കൊടുത്താണ് ആ വണ്ടി മേടിച്ചത്. അപ്പം നമ്മൾ വന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ അത് നമുക്ക് ഏകദേശം വണ്ടി പറഞ്ഞാൽ അത്യാവശ്യമായിരുന്നു. കാരണം റീനു ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക എപ്പോഴും ടാക്സി വിളിച്ചൊക്കെ പോക്ക് നമുക്ക് അത്ര പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് കിട്ടിയ വഴിക്ക് നമ്മളൊരു വണ്ടി എടുത്തു. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിപ്പോൾ ഈ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ ഗ്യാരേജിൽ വിളിച്ച് സംസാരിച്ചായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കുന്നതാണ് ഇന്ന് കിട്ടിയത്. അതായത് 7 ദിവസത്തിനായിട്ട് ശേഷമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർ ഏകദേശം ഒരു റേറ്റ് പറഞ്ഞത് 350 അല്ലെ 400 pound അടുത്താകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും ഒരു എമൗണ്ട് ആകുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കാനായിട്ട് നിൽക്കത്തില്ല. ഒന്നിലെ വണ്ടി സ്ക്രാപ്പിന് കൊടുക്കും. സ്ക്രാപ്പിന് കൊടുത്താൽ തന്നെ ഏകദേശം ഒരു 400 pound എടുത്ത് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒന്നില്ലെങ്കിൽ എന്നാ വലിയ ചേട്ടാ ഒരു മോഡൽ കൂടിയൊരു വണ്ടി ഒരെണ്ണം നോക്കാം എന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നമുക്ക് നോക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയെല്ലാം ഇറക്കിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഇവർ വന്ന് നോക്കണം എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തവും ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം വണ്ടി. അത് നമ്മുടെ വിഞ്ചിൻ്റെ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ ജീപ്പിനൊക്കെ സെറ്റ് ചെയ്യുന്ന സെയിം വിഞ്ചിൻ്റെ അത് പർപ്പസ് തന്നെയാണിത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. മോമി നിനക്ക് തണുപ്പൊന്നും ഇവിടെ വന്നേ അപ്പൊ എന്തായാലും പുള്ളിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പം പുള്ളിയുടെ പരിപാടി കഴിഞ്ഞ് ഇനിയിപ്പം പുള്ളി എന്തായാലും പോകുവാണ്. അപ്പം ഇനിയിപ്പം മെക്കാനിക്ക് വന്ന് നോക്കട്ടെ, നോക്കിയിട്ട് സംഭവം റെഡിയാക്കാൻ പറ്റുമോ അതിൻ്റെ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ എത്രയുണ്ടെന്നുള്ളതൊന്ന് നോക്കാം. കണ്ടമാനം പൈസ ആകും എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വണ്ടി മിക്കവാറും സ്ക്രാപ്പിന് ഒഴിവുള്ളൂ കേട്ടോ. വേറെ വണ്ടി ഒരെണ്ണം വല്ലതും നോക്കണം, അതേ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും അവരൊന്ന് നോക്കട്ടെ. അപ്പോൾ എന്തായാലും അവർ വണ്ടി ചെക്ക് ചെയ്തു. വണ്ടി ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 650 pound ആവും എന്നാണ് പറഞ്ഞത്. അപ്പം വർക്ക്ഷോപ്പ് വരെ പറയുമായിരുന്നു പുള്ളിക്കാരനാണ് ഇപ്പോൾ ഇത് പുള്ളിക്കാരൻ്റെ വണ്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വണ്ടി സ്ക്രാപ്പിന് കൊടുക്കുള്ളൂ. കാരണം ഇത്രയും ഒരു പൈസ അതിലോട്ട് നമ്മൾ നന്നാക്കി എടുക്കുന്ന അത്ര ഉചിതമല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി മേടിച്ച് നമ്മൾ 600 pound ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പൈസ മുടക്കി എന്തായാലും നമ്മൾ വണ്ടി ഇത് റിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഇത് കൊടുക്കുവാണ്. ഇപ്പോൾ സ്ക്രാപ്പുകാരെ റീനു വിളിക്കുന്നുണ്ട്. നമ്മുടെ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ ബൈ.